അപ്പോൾ നമുക്ക് മുട്ടക്കറി എങ്ങനെയാണ് തയ്യാറാക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. മുട്ടക്കറി നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വഴന്നാൽ മാത്രമേ മുട്ടക്കറിക്ക് അതിൻ്റെതായ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. മുട്ടക്കറിക്ക് പിന്നെ എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ, അതായത് പൊറോട്ട, ചപ്പാത്തി, അപ്പം എല്ലാത്തിനും കൂടെ കൊള്ളാം. ഞാൻ ഈ രീതിയിലാണ് മുട്ടക്കറി തയ്യാറാക്കുന്നത്. ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾ, നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ, ഞാനിവിടെ നാല് വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഒരു ഏഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട്. 10-12 അഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ചതച്ച് ചേർക്കാം കറിയിലേക്ക്. പിന്നെ ഈ ഒരു സൈസിലുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ വേണം, കടുക് വേണം, ഉപ്പ് വേണം. പിന്നെ ഇതിലേക്ക് വേണ്ടിയുള്ള പൊടികൾ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ, സാദാ മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവ. പിന്നെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കോഴിമുട്ടയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് വെള്ളം ഞാൻ ഈ ചേർക്കുമ്പോൾ പറയാം എത്ര വേണമെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ഇത് തയ്യാറാക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഞാനിപ്പോൾ ഈ മുട്ട പ്രഷർ കുക്കറിലാണ് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുട്ട ഇതിലേക്ക് വെച്ചുകൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. നമ്മൾ കുക്കറിലൊക്കെ മുട്ട പുഴുങ്ങുമ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ സാധാരണ മുട്ട പുഴുങ്ങുമ്പോൾ മുട്ട മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർക്കാറുണ്ട്. പക്ഷേ കുക്കറിൽ പുഴുങ്ങുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇതിപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടച്ചെടുക്കുക. ഇത് 1 ഫിസിൽ കേൾക്കാനേ പാടുള്ളൂ. 1 ഫിസിൽ കേട്ട ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ പ്രഷർ പോയതിന് ശേഷം അപ്പം തന്നെ നമ്മൾ ഈ മുട്ട പച്ചവെള്ളത്തിലേക്ക് മാറ്റിയേ വേണം. എന്നാലേ കുക്കറിൽ മുട്ട പുഴുങ്ങിയെടുക്കുമ്പോൾ അതിൻ്റെ പാകത്തിന് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഇട്ട് കൊടുക്കാം. അപ്പോൾ കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു 20 ചട്ടിയാണ് വെച്ചേക്കുന്നത്. നല്ല ഒരു അടികട്ടിയുള്ള പാത്രം എടുക്കണം മുട്ടക്കറിയൊക്കെ തയ്യാറാക്കാൻ വേണ്ടി. ഞാൻ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഈ സവാള അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് വഴന്നു വരാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളകി കൊടുക്കുക. ഇനി നമുക്ക് ഇതങ്ങ് അടച്ചെടുക്കാം. പിന്നെ മുട്ടക്കറിയൊക്കെ വെക്കാൻ വേണ്ടി കുറച്ച് സവാള കൂടുതൽ എടുക്കണം. നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുമ്പോൾ തോന്നും നമുക്ക് ഒത്തിരി സവാള ഉണ്ടെന്ന്. വഴറ്റി വരുമ്പോഴത്തേക്കും കുറച്ചേ കാണത്തുള്ളൂ. സവാള അതുപോലെ നന്നായിട്ട് വഴന്ന് വരെയും വേണം. പിന്നെ കുറച്ച് എണ്ണയൊക്കെ കൂടുതൽ ചേർത്ത് വെച്ചാലേ കറിക്കൊക്കെ ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം മുട്ടക്കറിക്ക്. അപ്പോൾ ഇതിനി നന്നായിട്ട് വഴന്ന് വരട്ടെ. നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുമല്ലോ, അതേപോലെ തന്നെ സവാള നന്നായിട്ട് വഴന്ന് വരണം. ആ സവാള വഴന്ന് വരുന്നതിലാണ് കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ദേ നമ്മുടെ സവാളയൊക്കെ എന്തായാലും നോക്കാം. ഇപ്പം ദേ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സവാള ഈ ഒരു സ്റ്റേജിൽ എത്താനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചവളവും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്, പച്ചവളവ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതുമാണ്. ഇനി നന്നായിട്ടൊക്കെ ഇളകി കൊടുക്കുക. ഇനി ഇതൊക്കെ ഒന്ന് മൂത്ത് വരണം. നമ്മൾ അടികട്ടിയുള്ള പാത്രം എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സവാള വേഗം അടി പിടിക്കും. അപ്പം തന്നെ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴുതിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്ന് തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് എല്ലാ പൊടികളും ഒന്ന് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം, മുളക് പൊടി ചേർക്കാം, കാശ്മീരി മുളക് പൊടി ചേർക്കാം, മല്ലിപ്പൊടിയും ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വയ്ക്കുക. ഇനി ആ പൊടികളൊക്കെ ആ സവാളയിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. അതിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വേണം നമ്മൾ തക്കാളി ചേർക്കാൻ പോണം.
ഇപ്പോഴത്തെ പൊടികളൊക്കെ ഉള്ളിയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, എണ്ണയൊക്കെ ഒന്ന് തിളഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനിയാണ് നമ്മളിതിലേക്ക് തക്കാളി ചേർക്കാൻ പോണത്. തക്കാളി അങ്ങ് ചേർത്ത് കൊടുക്കുക. തക്കാളി നന്നായിട്ട് വഴന്നു വേണം. അതുകൊണ്ട് ഞാനിവിടെ ഒന്ന് ചെത്തി ചെത്തിയാണ് അരിഞ്ഞ് ചേർത്തേക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത പൊടികളെല്ലാം നന്നായിട്ട് വറുത്ത് പൊടിച്ച പൊടികളാണ്. പിന്നെ വറുത്ത് പൊടിക്കാത്ത പൊടികളാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും അതിൻ്റെ പച്ചമണമൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഇനി നമുക്കിതങ്ങ് അടച്ചുകൊടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. തക്കാളിനെ നന്നായിട്ട് വെന്ത് നല്ല പേസ്റ്റ് ആയിട്ട് മാറി ഇതിൻ്റെ കൂടെ അങ്ങ് ചേർന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കുക. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർക്കണം. ഏകദേശം ഒരു 1.5 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ചേർക്കുക. ഇനി ഒന്ന് നന്നായി ഇളക്കുക. നമ്മൾ സവാള ഇത്രയും വഴറ്റിയിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്തത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ നമ്മൾ ഉള്ളിക്കറി കഴിക്കുന്ന സമയത്ത് നമ്മൾ വഴറ്റി ചേർത്ത ഉള്ളി സെപ്പറേറ്റ് ആയിട്ടിരിക്കും, കുറച്ച് നീര് പ്രത്യേകമായിരിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതിലേക്ക് നന്നായിട്ട് സവാള വഴറ്റിയിട്ട് നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം. അതുപോലെ ഈ മല്ലിയില അങ്ങ് ചേർത്ത് കൊടുക്കാം. മല്ലിയിലൊന്നും ഒരുപാട് കൂടണ്ട, കുറച്ച് മതി. മല്ലിയിലൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഈ ഉലുവാപ്പൊടി അങ്ങ് ചേർക്കണം. ഈ ഉലുവാപ്പൊടി മുട്ടക്കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്ന വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് ലാസ്റ്റ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഗരം മസാലയും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കുമ്പോൾ ഒന്ന് വരഞ്ഞ് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇതിൻ്റെക്ക് ഇതിലേക്ക് ഒന്ന് ഇതിൻ്റെ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് പിടിച്ചിരിക്കും. മുട്ട ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഉപ്പൊക്കെ മതിയോ നോക്കാം. ഉപ്പ് കുറവാണ്. ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് സിമ്മി കിടക്കട്ടെ. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരും. അപ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ കറി അങ്ങ് റെഡിയാവും. അപ്പോഴത്തേ കണ്ടോ, എണ്ണയൊക്കെ നന്നായിട്ട് വേഗം തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ചില തക്കാളിക്ക് പുളിപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കറിക്ക് ടേസ്റ്റ് നോക്കുമ്പോൾ പുളിപ്പ് കൂടുതലാണെങ്കിൽ കുറച്ച് പഞ്ചസാര എന്ന് വെച്ചാൽ ഒരു 2 നുള്ള പഞ്ചസാരയും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ ബാലൻസ് ആയിക്കോളും. ഇപ്പം ഞാൻ എടുത്ത തക്കാളി അങ്ങനെ വലിയ പുളിപ്പുള്ള തക്കാളിയൊന്നും അല്ലായിരുന്നു. അപ്പം ദേ നമ്മുടെ മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു മുട്ടക്കറി നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇത് എല്ലാത്തിൻ്റെ കൂടെ കോമ്പിനേഷനാണ് പറയണ്ടല്ലോ. ഇടിയപ്പം, അപ്പം, പൊറോട്ട എന്ന് വേണ്ട എല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയെ കാണാം. ബൈ.